നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഉറുദൂക്കി മലയിലാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളായിട്ട് ചെറുതായിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ പെരുന്നാളായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. എന്തായാലും നമ്മൾ പെരുന്നാളിൻ്റെ രീതിയിൽ ഇറങ്ങിയതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഇത് റാഷി അല്ലേ? ആ നമ്മൾ എന്താ പരിചയപ്പെടുത്തുക? മുഹമ്മദ് അച്ചു. നമ്മൾ നാല് പേരും കൂടിയാണ് പോകുന്നത്. ഉറുദൂക്കി മല നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തിയതേശം തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പോകും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് കാഴ്ചകൾ. എന്തായാലും ഈ വീട് വരെ വന്നാൽ ഒരുപാട് ലേറ്റാകും. നമ്മളിത് ഷൂട്ട് ചെയ്തത് പെരുന്നാളിൻ്റെ തലേന്നാണ് അല്ലേ? യെസ്. ഇതെല്ലാം ഇതൊന്നും നമുക്ക് അറിയാത്ത ആൾക്കാരാണ്. ഫുള്ള് പുറത്തുള്ള ടീംസാണ്. ഒരുപാട് ആൾക്കാരായി. നമ്മളിപ്പോൾ ഉള്ളത് കരിങ്ങാടാണ്. അത്യാവശ്യം ഫോഗിയാണ്. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ ക്യാമറേനെക്കാട്ട് കുറച്ചും കൂടി ഫോഗിയായിട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കട അന്വേഷിച്ച് നടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ എന്തെങ്കിലും കടയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാം അല്ലേ? യെസ്. രാവിലെ ഇറങ്ങിയതാണ്. ഏകദേശം നല്ല മയ്യായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അങ്ങോട്ട് നമ്മളെ റോഡ് അവസാനിച്ച് കാഴ്ച കണ്ടില്ല. നല്ല ഫോഗിയാണ്. നമ്മൾ അപ്പുറത്തെ കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് എന്താ പറയുക, മൂടി മൂടലായിട്ടാണ് അല്ലേ? റോഡ് അവസാനിച്ച് ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ കട്ട് റോഡാണ്. അവിടെ വരെ റോഡുണ്ട്. അതും കോൺക്രീറ്റ് റോഡായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ചെറിയൊരു ഇറക്കം ഇറങ്ങാണ്. ഇവിടെ കണ്ടില്ല, നല്ല ഫോഗാണ്. ചെറുതായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ അവസാനിച്ച് അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം. റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് അറിവില്ലായിരുന്നു ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. ഫുള്ള് സ്ലിപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട്. ടയർ മൊത്തത്തിൽ സ്ലിപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് ദയനീയമായ അവസ്ഥയാണ്. എന്താ ചെയ്യാ? ഫൈനലി നമ്മളിതാ ഒരു വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം അല്ല, പൊള്ളി പൊള്ളി വെള്ളച്ചാട്ടം. നമ്മൾ റോഡ് ഇനി നമ്മൾ ക്രോസ് ചെയ്യണം. വെള്ളത്തിൽ കൂടെ വണ്ടി ക്രോസ് ചെയ്യണം. ഇതിലല്ലേ ഈ കാഴ്ച കാണാൻ വന്നത്? ഇതിൽ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നേ തോന്നുന്നു അല്ലേ? കണ്ടില്ലേ എണ്ണാൾ അങ്ങോട്ട് പോയിട്ടാണ്. നമ്മളെന്തായാലും വെള്ളച്ചാട്ടം ഇന്ന് നനയാന്ന് വിചാരിച്ച്. അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ്. പൊളി, നമ്മളിതിനെ അടുത്ത് പോവാ. വേറെ വൈബാണ് കേട്ടോ. മൊത്തത്തിൽ പൊളിയാണ്. അതിൻ്റെ മുകളിലാണ് വെള്ളം വരുന്നത്. ഇവിടെ ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. മലയുടെ മുകളിൽ വരുന്ന വെള്ളമാണ്. ക്യാമറയ്ക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പോകും കാര്യങ്ങളൊക്കെ ക്ലിയറായി നല്ല രീതിയിലായിട്ടുണ്ട്. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഈ വെള്ളം താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് ലൈൻ കമ്പി വെച്ചാണ്ടോ? ഓ, ഷോക്കുണ്ട്. ചെറുതായിട്ട് ഷോക്കുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ കമ്പി പിടിക്കാതിരിക്കും. കാരണം നല്ല ഇത് ഷോക്കുണ്ട്. ഞാൻ വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഷോക്കുണ്ട്. നമ്മൾ കുറച്ചധികം നേരം പിടിച്ചേക്കുമ്പോൾ ഉണ്ടോ സംഭവം? ഇവിടെ ആന ഇറങ്ങലുണ്ടെന്ന് തോന്നുന്നല്ലോ. വെയിൽ കമ്പിയെല്ലാം വെച്ചിട്ട് അല്ല, വെയിൽ വെച്ച് നല്ല രീതി ഷോക്കും കാര്യമാണ്. രണ്ട് സൈഡിലും ഈ മഞ്ഞക്കമ്പി. നമുക്ക് ഷോക്ക് അടിച്ചുകൊണ്ട് മാത്രം തന്നെ, നമ്മൾ ബോർഡ് കണ്ടില്ലായിരുന്നു. ഷോക്ക് അടിച്ചുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായി. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ഷോക്ക് ഉണ്ട്. ഞാനിത് സാധാ വെയിലിയാന്ന് വിചാരിച്ച് വിളിച്ചേ. അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണ്, ഇങ്ങോട്ട് വരുമ്പോ ആ കമ്പി പിടിക്കാതിരിക്കട്ടോ. ഇപ്പൊ ഇതാ കാലാവസ്ഥ നല്ല ക്ലീൻ ആയിട്ട്. ഇപ്പൊ നല്ല ഇതാ, റോഡ് വളരെ മോശമാണ്. പക്ഷേ നല്ല ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. റൈഡ് ആ ഇപ്പൊ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇവന്റെ കറണ്ട് പിടിച്ചായിരുന്നു. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ക്യാമറ ഫോഗ് കയറിയിട്ടുള്ളു. ഇതാ എവിടെയാണ് സ്ഥലം? ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകണം. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് റോഡ് ഉണ്ടാവില്ല, നടന്നു പോകേണ്ടി വരും. മറ്റടവക്കറല്ലേ ഇവനെന്താ ഇവനിങ്ങനെ ഓടിക്കളിക്കാണ്. കണ്ടില്ലേ ഇവനിക്ക് ക്യാമറ ഷെയ്യുന്നു തോന്നുന്നു.
നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഇവിടെ നിന്ന് നടന്ന് പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ട് ട്രക്കും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ട്രക്കിയാണ്. അത്യാവശ്യം കാറ്റുണ്ട്, വലിയ റിസ്ക്കും കാര്യമൊന്നുമില്ല, കാരണം വൈക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റ് റോഡാണ്. വൈ നമുക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പിടിച്ച കമ്പി ശരിയാണ്, ക്യാമറ ചെറുതായിട്ട് ഫോഗായിട്ടുള്ളത്, കാരണം തുടച്ചിട്ട് കാര്യമില്ല, ഞാൻ ഒരുപാട് തുറക്കുന്നത്. ഫുള്ള് ഫോഗായിട്ടുള്ളത്, മയ കൊണ്ടിട്ട് ചെറുതായിട്ട് നനഞ്ഞിട്ടുള്ളത്. വേറൊരു ഫീലാണ്, നല്ല ഫോറസ്റ്റ് വൈബാണ്, മൊത്തത്തിൽ പൊളി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി എത്ര ഉണ്ട് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല. അവിടെ എത്തിയിട്ട് കാഴ്ചകൾ ഉണ്ടാവാൻ സാധ്യത പ്രതീക്ഷിക്കുന്നത്. അവനാണ് നമ്മളെ ടൂർ ഗൈഡ്, അവനാണ് ഗൂഗിൾ മാപ്പിൽ വൈ പറഞ്ഞ എത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവനായിരുന്നു. രണ്ടുപടി വൈ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല എത്തും നമുക്ക് വൈ പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്പീഡാണ് കണ്ടല്ലോ, അവന്റെ നടത്തും ഭയങ്കര സ്പീഡാണ് അല്ലേ. കുറച്ച് വെളിച്ചം വന്നു നല്ല ഷോക്കാണ്. സൈഡിലെല്ലാം ഇങ്ങനത്തെ കമ്പി വേലിയാണ്, ഇങ്ങനെ അടപ്പിടിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. ചെറിയ സൗണ്ട് വെക്കുന്നുണ്ടല്ലോ, ടിക് ടിക് ടിക്. ഇത് അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാർ മടങ്ങി പോവാണ്, ഇനി നമ്മളേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരല്ല, ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ, ഇവിടെ നല്ല ഹൈറ്റാണ്, നല്ല രീതി തായെല്ലാം മൊത്തം ഫോഗാണ്. എന്നാലും കുറച്ചും കൂടി അങ്ങോട്ട് പോയാല് നല്ല വ്യൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേടാ കല്ല് വൈക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേങ്കിൽ കയറി നിന്ന് നല്ലതായിരിക്കും. വേണ്ട, ഇവിടെ നിന്ന് താഴോട്ടേക്ക് പോയ കാര്യം പോയി. നല്ല രീതി കാറ്റടിക്കുന്നുണ്ട്, വേറെ രസമാണ് അല്ലേ. കുറച്ച് സമയം വെറുതെ ഇരിക്കട്ടെ ഇവിടെ നോക്കി. അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോകാനും നിങ്ങൾക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നല്ല ഹൈറ്റാണ് കേട്ടോ, ഈ പാറേൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും, നല്ല വ്യൂ ആയിരിക്കും. കാരണം പുറത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഫോഗായിട്ട് നമ്മുടെ ചുറ്റും ഫോഗായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ പുറത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഫോഗ് ഒന്ന് ഫുള്ള് മൂടിയിട്ട് ഒരു മേഘത്തിൻ്റെ ഇടയിൽ നിന്നൊരവസ്ഥയാണ്. നല്ല ഫോഗാണ്, കണ്ടില്ലേ, നല്ല ഇത് കാറ്റുണ്ട്. പാറോ കണ്ടില്ല, പാറൊക്കെ ഇങ്ങനെ വിള്ളൽ വന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം കഴിക്കുന്നത്, നല്ല തണുപ്പ്, തണുപ്പ് വന്ന ഡ്രസ്സ് കഴിക്കും, അങ്ങനത്തെ ഒരു ശീലമാണ്. എന്തായാലും അവിടെയും കുറച്ച് ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട്, അവിടെ പോയാൽ വേറെ ഫീലായിരിക്കും. കാറ്റുണ്ടല്ലേ, നല്ല കാറ്റുണ്ട്, ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണ്. മൊത്തത്തിൽ കണ്ടില്ലേ, ഫുള്ള് വെള്ളച്ചാട്ടം, ഇതിന്റെ താഴെ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്, കാര്യങ്ങളൊക്കെയാണ്. ഈ മഴക്കാലത്ത് വരുന്നതാണെങ്കിൽ വേറെ ഫീലായിരിക്കും, കാരണം ഫുള്ള് പോകായിട്ട് ക്ലീൻ ആയിരിക്കും. എല്ലാ സമയത്തും നമ്മൾ സമ്മറിൽ വരുന്നതാണെങ്കിൽ വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പുറത്തെ വ്യൂകൾ മര്യാദ കാണാൻ പറ്റും. ചെറുതായിട്ട് എന്നറിയാം, വേറെ ഫീലാണ്, ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ റിസോർട്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസോർട്ടിൽ വന്ന് താമസിക്കാം, ആ ഒരു ഫീലും വേറെ ആയിരിക്കും. റിസോർട്ടിൽ നിന്ന് വന്ന് രാവിലെ വന്ന് ഇവിടെ നിന്ന് നമുക്ക് സൺസെറ്റും സൺറൈസ് ഒക്കെ കാണാൻ പറ്റും, അതും വേറൊരു ഫീലായിരിക്കും. എന്തായാലും ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവിടത്തേക്കുള്ള ലൊക്കേഷൻ, ഇവിടത്തേക്ക് വരേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. എന്തായാലും മൊത്തത്തിൽ പൊടിയാണ്, ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാണ്. നിങ്ങൾക്കും ഇങ്ങോട്ട് വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യട്ടോ. ഇത് ഫോഗ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, അവരെ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഫോട്ടോ കാര്യമൊക്കെ എടുക്കുകയാണ്. രാശി ഇതാ, രാശിനെ കണ്ടല്ലേ, ഇവിടുത്തെ മുട്ട ലുക്ക്. അവനിപ്പോ അമേരിക്ക നിന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളു അല്ലേ, ഇവിടെയാണ് ഫ്ലൈറ്റ് ഇറക്കിയത്, നല്ല കൂടി പോകുമ്പോൾ ചാടി. എന്തായാലും പൊളിയാണ്, നല്ല ഇത് ഫോഗ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, മൊത്തം നീറ്റായിട്ടുണ്ട്. അവരവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. മൊത്തത്തിൽ പൊളിയാണ്, നല്ല രീതി എൻജോയ് ചെയ്യാൻ പറ്റി. ഈ കാറ്റാണ് വേറെ രസമാണ്, ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തൊക്കെ ഒക്കെ പാറിപ്പോ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കഴിച്ചു വെച്ചത്.
നല്ല രസമാണ്, വേറെ രസമാണ് ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കുക. നമ്മൾ ഫോൺ ക്ലിയർ ആയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ സമയം 3:45 ആയിട്ടുണ്ട്. അപ്പൊ കാറ്റ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. നല്ല ശക്തി ഉണ്ട്, നമ്മള് പാറിപ്പോന്ന പോലത്തിനാണ് കാറ്റുള്ളത്. നല്ല രീതിയിലുള്ള കൊക്കയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ തെമ്പത്തേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നം കാര്യമൊന്നും ഇല്ല. ലൊക്കേഷൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, നിങ്ങൾ നോക്കി അവിടത്തേക്ക് വരിക, എൻജോയ് ചെയ്യാം. ഇപ്പൊ പിന്നെ ഇതാ, കുറച്ച് നേരം മുന്നേ ഫോഗ് നല്ല ക്ലിയർ ആയിരുന്നു, ഇപ്പൊ പിന്നെ ഫോഗ് അന്ന് നല്ല രീതി തന്നെ വരുന്നത്. നമ്മൾ കുറച്ച് അവിടെ കാണുന്നില്ല, അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. എന്റെ ഷൂവും കാര്യങ്ങളൊക്കെ അവിടെ കഴിച്ച് വെച്ചു, കാരണം എന്റെ ഷൂവിന് തീരെ ഗ്രിപ്പില്ല, ഗ്രിപ്പില്ല. അതുകൊണ്ട് അവിടെ കഴിച്ച് വെച്ച് ഇവിടുന്നുണ്ട്. ഇവിടൊക്കെ ഈ തെമ്പത്തോട്ടേക്ക് പോകുമ്പോൾ പാറേണ്ട അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇതിലോട്ടൊക്കെ പോകായിരുന്നു, ഇപ്പൊ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം അഥവാ സ്ലിപ്പായി പോയാലും പണി കിട്ടും. അവരവിടെ തന്നെയാണുള്ളത്, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്, നമുക്ക് നല്ല രീതി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് നേരമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു, വേറെ ഫീലാണ്. നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ, ഒരുപാട് ദൂരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് വേറൊരു ഫീലാണ്. നമ്മൾ ഇറങ്ങാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുവ പോവുക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്, വന്ന വഴി തന്നെയാണ്. അത്യാവശ്യം റോഡ് വളരെ മോശമാണ് കേട്ടോ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് താമസിക്കാം. താമസിച്ചിട്ട് രാവിലത്തെ വ്യൂവും പിന്നെ സൺസെറ്റും സൺറൈസ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. റിസോർട്ട് ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വളരെ കുറച്ച് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് വണ്ടിയുണ്ടോ. അത്ര ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ്, നിങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഈ റൂട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഇത് കാണുക, വേറൊരു ഫീലാണ്. എന്നാലും നമ്മൾ തിരിച്ചിറങ്ങാണ്, ഇനി കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്.